ഫുഡ് സ്റ്റെപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകം കണ്ട് മികച്ച നടന്മാരിലൊരാൾ, വെള്ളിത്തിരയിലെ വിഷാദ നായകൻ എന്ന വിശേഷണം. അതിസൂക്ഷ്മമായ അഭിനയ ശൈലിയിലൂടെ കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് പരകായ പ്രവേശം നടത്തിയ അസാമാന്യ പ്രതിഭ. ചിരവൈരികളായ രാഷ്ട്രങ്ങൾ തങ്ങളുടെ സ്വന്തം എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ട് പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നൽകി ആദരിച്ച ഒരേയൊരു വ്യക്തിത്വം. ഈ വിശേഷണങ്ങൾക്കെല്ലാം അപ്പുറമാണ് മുഹമ്മദ് യൂസഫ് ഖാൻ എന്ന ദിലീപ് കുമാർ. 1922 പാകിസ്ഥാനിലെ പെഷാവാറിലായിരുന്നു ദിലീപ് കുമാറിൻ്റെ ജനനം. കുട്ടിക്കാലത്ത് സിനിമ എന്ന മാധ്യമത്തിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. സിനിമ കാണുന്നത് തന്നെ 14 വയസ്സിലും. എങ്കിലും 1944 കോളേജ് പഠനത്തിനായി ഇന്ത്യയിലെത്തിയ അദ്ദേഹത്തിന് ബോംബെ ടാക്കീസ് നിർമ്മിച്ച ജ്വാർ ഭാട്ട എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് തൻ്റെ സിനിമാ ജീവിതത്തിന് നാന്ദി കുറിക്കാൻ അവസരം ലഭിച്ചു. ആ ചിത്രത്തോടെ യൂസഫ് ഖാൻ എന്ന പേരുമാറി ദിലീപ് കുമാർ എന്ന ബോളിവുഡിൻ്റെ സ്വപ്ന നായകൻ പിറന്നു. സംഗീതത്തിലും ഉറുദു ഭാഷയിലും പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്ന അദ്ദേഹം തൻ്റെ സംഭാഷണങ്ങൾ അവതരിപ്പിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്നു. ബോളിവുഡ് സിനിമയിലെ ദുരന്ത നായകനായും റൊമാൻറ്റിക് ഹീറോയായും 4 ദശാബ്ദക്കാലമാണ് അദ്ദേഹം അടക്കി വാണത്. ആദ്യമൊന്നും അഭിനയത്തിനോട് വലിയ കമ്പമില്ലായിരുന്ന ദിലീപ് കുമാറിന് തൻ്റെ പ്രതിമ, ഷാഹിദ് തുടങ്ങിയ ചിത്രങ്ങൾ പുറത്തിറങ്ങിയതോടെ അഭ്രപാളിയിൽ ദുഃഖത്തിൻ്റെ പ്രതീകമായി അവതരിച്ച അദ്ദേഹത്തിന് ജനമനസ്സുകളിൽ ഒരു പ്രത്യേക ഇഷ്ടം നേടാനായി സാധിച്ചു. മധുമതി എന്ന ചിത്രം പുറത്തിറങ്ങിയതോടെ ആ ഇഷ്ടം ഒരു ഭ്രമമായി മാറി. ബോളിവുഡിലെ അദ്ദേഹത്തിൻ്റെ സമകാലീനരായ മറ്റു നടന്മാർ സിനിമയൊരു കച്ചവടം എന്ന മാധ്യമത്തിനപ്പുറത്തേക്ക് കണ്ടിരുന്നില്ല. അതേസമയം താൻ അഭിനയിക്കുന്ന ചലച്ചിത്രത്തിൻ്റെ സമസ്ത മേഖലകളിലും തൻ്റെ കയ്യൊപ്പ് പതിയണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു ദിലീപ് കുമാർ. താൻ അഭിനയിക്കുന്ന ചിത്രങ്ങളിലെ ഓരോ രംഗങ്ങളും സംഭാഷണങ്ങളും സംഗീതവും ക്യാമറ ആംഗിൾ മുതൽ എഡിറ്റിംഗ് ടേബിൾ വരെ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. 1955 പുറത്തിറങ്ങിയ ദേവദാസ് എന്ന ചിത്രം വെള്ളിത്തിരയിലെ ദുരന്ത നായകൻ്റെ കാലത്തെയും മായാത്ത പ്രതീകമാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ട് കണ്ണീരൊപ്പാത്ത ഒരു ഇന്ത്യൻ പ്രേക്ഷകനും ഇല്ല എന്ന് തന്നെ പറയണം. വെള്ളിത്തിരയിലെ കാലത്തെ സ്വപ്നസുന്ദരി മധുബാലയോടൊപ്പം അദ്ദേഹം അഭിനയിച്ച മുഗൾ ഇ അസം എന്ന ചിത്രം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ അനശ്വര പ്രണയകാവ്യമായി ഇന്നും ജനമനസ്സുകളിൽ നിൽക്കുന്നു. ബോളിവുഡിൻ്റെ സ്ഥിരം ശാലകളിലൊന്നും തന്നെ തളച്ചിടാൻ ദിലീപ് കുമാർ എന്ന നടൻ ഒരുക്കമായിരുന്നില്ല. ഓരോ പതിറ്റാണ്ടിലും തൻ്റെ അഭിനയ ശൈലിയിലും താൻ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളിലും തൻ്റെ സിനിമകളുടെ വിഷയങ്ങളിലും അദ്ദേഹം എന്നും പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് 60 അദ്ദേഹത്തിന് ദുരന്ത നായകൻ്റെ പരിവേഷമായിരുന്നു. 70 അദ്ദേഹം റൊമാൻറ്റിക് ഹീറോയായി മാറി. അതുപോലെ 1980 സാമൂഹിക പ്രതിബദ്ധതയുള്ള ശക്തമായ നായക കഥാപാത്രങ്ങളായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അന്നത്തെ മറ്റു നായക നടന്മാർ ഹോളിവുഡിലെ വിഖ്യാത നടന്മാരുടെ അഭിനയത്തിനോട് താതാത്മ്യം പ്രാപിച്ചപ്പോൾ സ്വന്തമായ അഭിനയ ശൈലിയിലൂടെ തലമുറകൾക്ക് അഭിനയത്തിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. താൻ അഭിനയിക്കുന്ന ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഏത് വിട്ടുവീഴ്ചയ്ക്കും എത്രത്തോളം അധ്വാനിക്കാനും അദ്ദേഹം തയ്യാറായിരുന്നു. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കോഹിനൂർ എന്ന ചിത്രത്തിലെ മധുബൻ മേ രാധിക എന്ന അനശ്വര ഗാനം. അതിൽ സിത്താർ വായിക്കുമ്പോൾ അദ്ദേഹം കാണിച്ചിട്ടുള്ള സൂക്ഷ്മത അസാമാന്യമാണ്. താൻ സിത്താർ വായിക്കുന്നതായി അഭിനയിക്കുകയല്ല, താൻ തന്നെയാണ് ഈ സിത്താർ വായിച്ചത് എന്ന പൂർണ്ണമായ പ്രതീതി പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതിനായി ആഴ്ചകളോളം കഠിനമായി സിത്താർ പരിശീലിക്കുകയുണ്ടായി ദിലീപ് കുമാർ. ചലച്ചിത്രത്തിൽ മികച്ച പ്രകടനം എപ്പോഴും തൻ്റേതായിരിക്കണം എന്ന പ്രത്യേക വാശി അദ്ദേഹം വെച്ച് പുലർത്തിയിരുന്നു. തൻ്റെ ഓരോ കഥാപാത്രങ്ങളിലൂടെ ഈ മികവ് പ്രത്യേകം വായിച്ചെടുക്കാം. ഭാരതം പത്മഭൂഷൺ നൽകി ആദരിച്ചപ്പോൾ ചിരവൈരികളായ പാകിസ്ഥാൻ അദ്ദേഹത്തിന് പരമോന്നത ബഹുമതിയായ നിഷാൻ ഇംതിയാസ് നൽകി ആദരിച്ചു. ഒരു വലിയ സിനിമാ താരം എന്നതിനേക്കാൾ ഉപരി ഒരു മഹാനായ മനുഷ്യൻ കൂടെയായിരുന്നു ദിലീപ് കുമാർ. രാജ്യങ്ങളുടെ അതിർവരമ്പുകൾക്കപ്പുറം മനുഷ്യത്വവും മാനവികതയുമാണ് യഥാർത്ഥ മൂല്യങ്ങൾ എന്ന് അദ്ദേഹം തൻ്റെ സുദീർഘമായ ജീവിതം കൊണ്ട് തെളിയിച്ചു. ഒരുപാട് വേർപാടുകൾക്ക് സാക്ഷ്യം വഹിച്ച ഈ കോവിഡ് കാലത്ത് ഒരിക്കലും നികത്താൻ കഴിയാത്ത ഒരു വലിയ നഷ്ടമാണ് ഇതിഹാസങ്ങളുടെ ഇതിഹാസമായ ദിലീപ് കുമാർ എന്ന ഈ വിഖ്യാത നടൻ്റെ വേർപാട്. സൂക്ഷ്മാഭിനയത്തിൻ്റെ ചക്രവർത്തിയായ അദ്ദേഹത്തിൻ്റെ സിംഹാസനം അന്നും എന്നും ഒഴിഞ്ഞു കിടക്കപ്പെടുക തന്നെ ചെയ്യും.